നമസ്കാരം എല്ലാ കുട്ടികൾക്കും, ഗിരീഷ് സാറാണ്. പ്ലസ് ടു തുടങ്ങി, ഓണപരീക്ഷ അടുക്കുന്നു. ഓണപരീക്ഷ സെപ്റ്റംബർ 4 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവിനും ഓണപരീക്ഷ. അന്നേരം ഏതൊക്കെ ചാപ്റ്ററുകൾ ഓരോ വിഷയങ്ങൾക്ക് പഠിക്കണം, കൃത്യമായിട്ട് ഈ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് വളരെ വളരെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഷെയർ ചെയ്യേണ്ടവരൊക്കെ ഷെയർ ചെയ്യുക. എന്തായാലും ഫിസിക്സിന് പഠിക്കേണ്ട, ഉറപ്പിച്ച് പഠിക്കേണ്ട, ഓണത്തിന് പഠിക്കേണ്ട ചാപ്റ്ററുകൾ പഠിച്ച് പതുക്കെ തുടങ്ങുക. ലാസ്റ്റ് നിമിഷം പഠിത്തം വേണ്ട, കാരണം ഓണപരീക്ഷ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, ഇൻറ്റേർണൽ മാർക്കിനൊക്കെ വളരെ ആവശ്യമാണ്. ഒരു അധ്യയനം എന്നുള്ളതിൽ വളരെ വളരെ വ്യക്തമായിട്ട് നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നീട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പം ഓണത്തിന് ഫിസിക്സിന് പഠിക്കേണ്ട ചാപ്റ്ററുകൾ, ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 4 ചാപ്റ്ററിന് നല്ല വെയിറ്റേജ് ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. 3 കറൻറ്റ് ഇലക്ട്രിസിറ്റി. 4 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. 5 അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ചാപ്റ്റർ ഉണ്ട്, കാരണം സെപ്റ്റംബർ ആകുമ്പോഴത്തേന് അത്രയും വരെ പോർഷൻ വരുമെന്നാണ്, മാഗ്നറ്റിസം. ഇത് ഒഫീഷ്യൽ അല്ലെങ്കിലും 99% ഒഫീഷ്യൽ നിങ്ങൾ കരുതുക. ഈ 5 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കേണ്ടത്. അന്നേരം ആദ്യത്തെ 4 ചാപ്റ്ററിന് നല്ല വെയിറ്റേജ് പബ്ലിക് എക്സാം ഉൾപ്പെടെ ഉള്ളതാണ്. അത് നന്നായിട്ട് പഠിക്കണം, കാരണം അത്രയും ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് കൊടുക്കണം. ഇൻറ്റേർണൽ മാർക്കിനൊക്കെ വളരെ പ്രസക്തിയുള്ള പരീക്ഷയോടാണ് ഓണപരീക്ഷ. അന്നേരം ഡിസംബർ ആകുമ്പോഴത്തേന് 10 ചാപ്റ്റർ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയും പഠിക്കണം ബുദ്ധിമുട്ട് വരും, ഇപ്പോൾ അത്രയും ഇല്ല. അതുകൊണ്ട് കാര്യമായിട്ട് പഠിക്കുക. അടുത്ത കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും എല്ലാ വിഷയങ്ങളുടെയും കൃത്യമായിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും ഇൻറ്റേർണൽ മാർക്കിൻ്റെ നിങ്ങളുടെ പ്രത്യേകത ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരും. അതോടൊപ്പം ഓണപരീക്ഷയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉറപ്പിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ വരിക. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കിക്കുക. അടുത്ത വീഡിയോ വയ്ക്കുകയായിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.